Hi friends, നമുക്ക് ഇന്ന് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചാലോ? പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ സെൽസ് എന്താണെന്നാണ് പഠിച്ചത്? സെൽസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. അപ്പൊ ടിഷ്യൂസോ? ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് ദേ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. ഒരു പ്രത്യേകതരം ധർമ്മം നിർവഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഗ്രൂപ്പ് ഓഫ് നെർവ് സെൽസിനെ നമ്മൾ എന്ത് വിളിക്കും? നെർവ് ടിഷ്യൂ എന്ന് വിളിക്കും. ഗ്രൂപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസിനെയോ? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് വിളിക്കും. അപ്പോ നമുക്ക് ടിഷ്യൂസ് രണ്ടു തരമുണ്ട്. ഏതൊക്കെയാ? ആനിമൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ. ആനിമൽ ടിഷ്യൂ ആനിമൽസിലും പ്ലാന്റ് ടിഷ്യൂ പ്ലാന്റ്സിലും കാണപ്പെടുന്നു. പിന്നെ ടിഷ്യൂസിനെ അതിന്റെ സെൽസ് ഡിവൈഡ് ചെയ്യുന്നതിനും ഡിവൈഡ് ചെയ്യാത്തതിന്റെയും അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ദേ ആർ മെസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. മെസ്റ്റമാറ്റിക് ടിഷ്യൂസിന് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയിരിക്കും ഉള്ളത്. പെർമനന്റ് ടിഷ്യൂസ് ഡു നോട്ട് ജനറലി ഡിവൈഡ് ഫർദർ. അതിനെ മെസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് നമ്മൾ കണ്ടല്ലോ. ഈ സെൽസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ദ ഫോം ന്യൂ സെൽസ്. ആസ് ദ സെൽ ഡിവിഷൻ പ്രോസസ്, സം ഓഫ് ദി ഓൾഡർ സെൽസ് ഗെറ്റ് മച്ചുവർ ആൻഡ് ദ ലൂസ് ദർ കപ്പാസിറ്റി ഫോർ സെൽ ഡിവിഷൻ. ആ മച്ചുവർ ആയിട്ടുള്ള സെൽസ് ആണ്, ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് പിന്നീട് പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ആ പെർമനന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ. അതിലെ സിമ്പിൾ ടിഷ്യൂസിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു, പാരെൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിലെ പാരെൻകൈമയെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? പാരെൻകൈമയ്ക്ക് ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിട്ടുള്ളത്. പാരെൻകൈമ കാണപ്പെടുന്നത് സോഫ്റ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. പിന്നെ ഇതിന് സിമ്പിൾ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ സെൽ ബോൾ എന്ന് പറയുന്നത് തിൻ സെൽ ബോൾ ആയിരിക്കും. ദേർ ആർ ഇന്റർസെല്ലുലാർ സ്പേസസ് ബിറ്റ്വീൻ ഈച്ച് സെൽസ്. പിന്നെ ഇതിന്റെ പ്രധാന ഫങ്ഷൻ എന്താ? പാരെൻകൈമയുടെ ഫങ്ഷൻ ദ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. നമുക്കിനി കോളൻകൈമയെ കുറിച്ച് പഠിച്ചാലോ? നമ്മൾ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരെ നിൽക്കുന്നത്, ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്? നമുക്ക് സംശയം തോന്നിയിട്ടില്ലേ? നമ്മളെപ്പോലെ പ്ലാന്റ്സിന് ബോൺസ് ഒന്നുമില്ല. ഇങ്ങനെ പ്ലാന്റ്സ് നേരെ നിൽക്കാൻ കാരണം കോളൻകൈമയാണ്. കോളൻകൈമയുടെ സെൽസ് ആർ, സെൽസിന്റെ പ്രത്യേകത എന്താ? സെൽസ് ആർ തിക്കറ്റ് അറ്റ് ദ കോർണേഴ്സ്. അതുകൊണ്ട് തന്നെ ദേ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. അപ്പോ ഈ വിൻസ് മൂലം ഉണ്ടാകുന്ന ബെൻഡിങ്ങിനും സ്ട്രെച്ചിങ്ങിനും സഹായിക്കുന്നത് കോളൻകൈമയാണ്. ഇനി നമുക്ക് സ്ക്ലീറൻകൈമയെ കുറിച്ച് പഠിച്ചാലോ? സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് ചീഫ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്. പ്ലാന്റ് ബോഡിയുടെ ചീഫ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്. സ്ക്ലീറൻകൈമ എന്ന വാക്ക് രൂപം കൊണ്ടത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സ്ക്ലീറോസിൽ നിന്നാണ്. സ്ക്ലീറോസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? സ്ക്ലീറോസ് എന്നാൽ ഹാർഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്ക്ലീറൻകൈമ സെൽ ബോൾസ് എന്ന് പറയുന്നത് തിക്കൻഡ് ആയിട്ട്, അതായത് ലിഗ്നിഫൈഡ് സെക്കൻഡറി ബോൾ ആയിട്ട് സ്ക്ലീറൻകൈമയ്ക്ക് ഉള്ളത്. പിന്നെ സ്ക്ലീറൻകൈമ ഈ സോഴ്സ് ഓഫ് ഓൾ ഡെഡ് സെൽസ്. അതിന് കാരണം എന്താണെന്നറിയാമോ? പ്രോട്ടോപ്ലാസം അഥവാ ലിവിങ് കണ്ടന്റ് ഓഫ് ദി സെൽ ഈസ് ആബ്സെന്റ്. പിന്നെ സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ എന്താ? ദേ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ പ്ലാന്റ് ബോഡി ഫ്രം വേരിയസ് അഡ്വേഴ്സ് ഫിസിക്കൽ കണ്ടീഷൻസ്. പല അഡ്വേഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസിൽ നിന്നും നമ്മുടെ പ്ലാന്റ് ബോഡിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കീ മെക്കാനിക്കൽ ടിഷ്യൂ ഇൻ ദ പ്ലാന്റ് ബോഡി. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതെല്ലാം ഒന്ന് ഓർമ്മിച്ച് നോക്കാം. നമ്മൾ കണ്ടു സെൽസ് ഡിവൈഡ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യാത്തതിന്റെയും അടിസ്ഥാനത്തിൽ ടിഷ്യൂസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് മെസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. മെസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്ന ആക്റ്റീവ്ലി ഡിവൈഡ് സെൽസ് ആയിട്ടുള്ളത്. പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഡു നോട്ട് ജനറലി ഡിവൈഡ് ഫർദർ. പെർമനന്റ് ടിഷ്യൂസിനെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിലെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് പാരെൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിലെ പാരെൻകൈമയുടെ ഫങ്ഷൻ എന്തായിരുന്നു? പാരെൻകൈമയുടെ ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. കോളൻകൈമയുടെ ഫങ്ഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ദേ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് ബോഡി. സ്ക്ലീറൻകൈമയുടെ ഫങ്ഷനോ? സ്ക്ലീറൻകൈമ ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ പ്ലാന്റ് ബോഡി ഫ്രം വേരിയസ് അഡ്വേഴ്സ് ഫിസിക്കൽ കണ്ടീഷൻസ്.
ടീച്ചർ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? താങ്ക് യു.